മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കോഴിക്കോട് മുളവട്ടത്ത് 12 ഓളം കുടുംബങ്ങളെ മാറ്റിപാർപ്പിച്ചു. ഈ മേഖലയിൽ 8 ഇടത്താണ് ഇന്നലെ ഉരുൾപൊട്ടിയത്. കുറ്റ്യാടി ചുരം വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് ചാത്തങ്കോട്ട നടയിൽ 8 ഇടത്ത് ഉരുൾപൊട്ടിയത്. ഉരുൾപൊട്ടൽ ഭീതിയുള്ള പ്രദേശമാണിത്. മഴക്കാലമായാൽ അടുത്ത ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറും. 4 മണിയോട് കൂടിയ തൊട്ടടുത്ത വീടിന്റെ തറവാട് അതിന്റെ ബാക്ക് സൈഡ് ഇടിയുന്ന വെച്ച കേക്കനെ നിമിഷങ്ങൾ കൊണ്ട് മൂളുന്ന ഒരു മരം മറിഞ്ഞു വരുന്ന ഞാൻ കാണുന്നത്. അന്നത്തെ എന്റെ കൊച്ചിന് ലേശം ബുദ്ധിയുടേതുണ്ട്. അവൾ കിടക്കുകയായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു വീട്ടിൽ, ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. അന്നത്തെ കൊച്ചിനെ വേഗം പിടിച്ചെഴുന്നേപ്പിച്ച് ഞങ്ങൾ വലിച്ച് മിറ്റത്ത് തന്നെ ഒരു തെങ്ങുണ്ട്. തെങ്ങിന്റെ സൈഡിലോട്ട് വരുമ്പോഴത്തേന് ഇതിലെ പൊട്ടി മറിഞ്ഞു പോവുകയും ചെയ്തു. എങ്ങോട്ടാ ഓടേണ്ടി, എന്താ പോകേണ്ടിയെന്നൊരു പിടിയും കിട്ടിയില്ല. ഉരുൾപൊട്ടൽ മേഖലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്തെ 12 ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ചാത്തങ്കോട്ട് നട ഹൈസ്കൂളിലും പൂതമ്പാറ LP സ്കൂളിലുമായാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത്. ഞങ്ങളിതെല്ലാ കൊല്ലവും ഇങ്ങനെ ഈ ക്യാമ്പിലേക്ക് മാറി താമസിക്കുക എന്നുള്ളത് ഞങ്ങളെ മുഖ്യമന്ത്രി ഇത് കണക്കിലെടുക്കണം. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഞങ്ങൾ അവിടെ ഒരു 3-4 5-6 വീടല്ലേ, ഞങ്ങളുടെ 6 വീട്ടുകാരെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് തരണമെന്നാണ് ഞങ്ങൾ ഒരു വീടിനുള്ള സ്ഥലവേലും വേറെ എവിടെയെങ്കിലും ഞങ്ങൾക്ക് തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു മഴ പെയ്യുമ്പോഴേക്കും ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം തേടിയെത്തുന്നവരാണിവർ. ഇവരുടെ പ്രശ്നത്തിന്, ഇവരുടെ ദുരിതങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായേ തീരൂ. ക്യാമറാമാൻ സുബേർ ഫൈസിക്കൊപ്പം ആതിര പത്മനാഭൻ, 24 കോഴിക്കോട്.